നമസ്കാരം. കേരളത്തിലെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുള്ള മാതാപിതാക്കളോട് പറയാനുള്ള രണ്ട് കാര്യങ്ങളാണ്. രണ്ടും ഇന്നത്തെ പത്രത്തിൽ നിന്നും ഞാൻ വായിച്ചതാണ്. അതിലൊന്നാമത്തെ കാര്യം, ഒരു ഫോട്ടോയാണ്. ആ ഫോട്ടോ ഞാൻ കാണിക്കുകയാണ്. ഇത് ഇന്നത്തെ ദ ഹിന്ദു പത്രത്തിൻ്റെ ഒന്നാമത്തെ പേജിൽ വന്ന ഒരു ചിത്രമാണ്. ഈ ചിത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് ഗുജറാത്തിൽ നിന്നും എടുത്ത ഒരു ചിത്രമാണ്. അവിടെ സ്കൂളുകൾ തുറക്കുന്ന ദിവസം കുട്ടികൾ സ്കൂൾ ക്യാമ്പസിൽ എത്തിയതിൻ്റെയും ഒപ്പം അവരുടെ അധ്യാപകരെയും ഒക്കെ നമുക്ക് കാണാം. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വാഭാവികത തോന്നുന്നുണ്ടോ? തോന്നുന്നില്ലെങ്കിൽ കേരളത്തിലെ സ്കൂൾ തുറന്ന ദിവസത്തെ സീനുകൾ ഒന്ന് മനസ്സിലേക്ക് ആവാഹിച്ചാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഈ ചിത്രത്തിലെ അസ്വാഭാവികത എന്നത് ഈ കുട്ടികൾ ആരും തന്നെ മാസ്ക് ധരിച്ചിട്ടില്ല, അവരുടെ അധ്യാപകരും ധരിച്ചിട്ടില്ല. ഞാനിത് പത്രത്തിൽ നിന്നും പകർത്തിയ ഫോട്ടോ ആയതുകൊണ്ട് ക്ലാരിറ്റി അല്പം കുറവാണ്. ആ ചിത്രത്തിൽ അങ്ങ് പുറകിൽ നിൽക്കുന്ന ആൾക്കാരെ അവരെ കാണാം. അവരിൽ ഒരാൾ പോലും മാസ്ക് ധരിച്ചിട്ടില്ല. എന്നാൽ കേരളത്തിൽ എന്തായിരുന്നു സ്ഥിതി? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് സ്കൂളുകളിൽ പഠിക്കാൻ പോകുന്ന എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും മാസ്ക് ധരിച്ചിരിക്കണം. കുട്ടികൾ മാത്രമല്ല, അധ്യാപകരും മാസ്ക് ധരിച്ചിരിക്കണം. കേരളത്തിൽ കൊറോണ അധ്യാപകരെയും കുട്ടികളെയും വിടാതെ പിടികൂടുമ്പോൾ ഗുജറാത്തിൽ എന്തുകൊണ്ടാണ് കൊറോണയ്ക്ക് അവരെ വേണ്ടാത്തത്? ഇതാണ് ഇവിടുത്തെ മാതാപിതാക്കളോട് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. നിങ്ങളുടെ കുട്ടികളുടെ മൂക്കും വായും മൂടിക്കെട്ടി നിങ്ങൾ സ്കൂളിലേക്ക് മന്ത്രി പറഞ്ഞതനുസരിച്ച് പറഞ്ഞു വിടുമ്പോൾ, നിങ്ങളറിയണം, മന്ത്രി ഒരു വിവരമില്ലായ്മ പറഞ്ഞാൽ അതനുസരിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. മന്ത്രിയെന്നല്ല, ഈ ലോകത്താര് തന്നെ മണ്ടത്തരം പറഞ്ഞാലും അതനുസരിക്കേണ്ട ബാധ്യത ഒരു വ്യക്തിക്കുമില്ല. നിങ്ങളിൽ എത്ര പേർക്കറിയാം എന്നെനിക്കറിഞ്ഞുകൂടാ. WHO ഗൈഡ് ലൈൻ അനുസരിച്ച്, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഗൈഡ് ലൈൻ അനുസരിച്ച്, 12 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെ മാസ്ക് ധരിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മാസ്ക് ധരിപ്പിക്കരുതെന്ന് കൊറോണ വന്ന സമയം മുതൽ WHO നമ്മുടെ കേന്ദ്ര സർക്കാരും പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കൊറോണ ഏതാണ്ട് അവസാനിച്ച് കഴിഞ്ഞ സമയത്ത് സ്കൂളുകളിൽ പോകുന്ന കുട്ടികളെല്ലാവരും മാസ്ക് ധരിക്കണമെന്ന് ശിവൻകുട്ടി പറയുന്നതിൻ്റെ പിന്നിലെ ലോജിക്ക് എന്താണെന്ന് നിങ്ങളിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ലോജിക്കുമില്ലാത്ത, ഒരർത്ഥവുമില്ലാത്ത ഒരു കാര്യം മന്ത്രി പറഞ്ഞു അല്ലെങ്കിൽ സർക്കാർ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യത്തെ നശിപ്പിക്കാനായിട്ട് നിങ്ങൾ അനുവർത്തിക്കേണ്ട കാര്യമുണ്ടോ? മാസ്ക് തുടർച്ചയായിട്ട് ധരിച്ചാൽ നിങ്ങളുടെ കുട്ടികളുടെ സ്വാഭാവിക ഇമ്മ്യൂണിറ്റി കുറയുകയും അവർ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അടിപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ള രോഗങ്ങൾ അവർക്കുണ്ടായാൽ അതിൻ്റെ ഗുണം ആർക്കാണ്? അതിൻ്റെ ഗുണം ഇവിടുത്തെ ആശുപത്രികൾക്കും ഡോക്ടർമാർക്കുമാണ്. സർക്കാരിന് അങ്ങനെ ഈ കുട്ടികൾക്ക് അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഒരു നഷ്ടവുമില്ല. പിന്നെ ആർക്കാണ് നഷ്ടമുള്ളത്? നഷ്ടമുള്ളത് നിങ്ങൾക്ക് മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ ശരിയായിട്ട് ശ്വസിക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ്സുകളിലിരിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ അവരുടെ ആരോഗ്യം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഇന്ത്യയിൽ ഇതുവരെ ഒരു കുട്ടിക്ക് പോലും കൊറോണ വൈറസ് ഒരു ഭീഷണിയായിട്ടില്ല. 2.5 വർഷത്തെ കണക്കാണ് പറയുന്നത്, നിങ്ങൾക്ക് തിരക്കി നോക്കാം. ഒരു കുട്ടിക്ക് പോലും കൊറോണ വൈറസ് ഒരു ഭീഷണിയായിട്ടില്ല. അപ്പോൾ ഒരു കുട്ടിക്ക് പോലും കൊറോണ വൈറസ് ഭീഷണിയായിട്ടില്ലെങ്കിൽ എന്തിനാണ് കൊറോണ ഏതാണ്ട് തീർന്ന സമയത്ത് പോലും അവരെ നിർബന്ധമായിട്ടും മാസ്ക് ധരിപ്പിക്കണമെന്ന് നിങ്ങളുടെ മന്ത്രി പറഞ്ഞത്? അതേക്കുറിച്ച് ബോധമുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കണം. സർക്കാർ അല്ലെങ്കിൽ മന്ത്രി എന്തെങ്കിലും പറഞ്ഞു എന്ന് കേട്ടാൽ അക്ഷരം പ്രതി സല്യൂട്ട് അടിച്ചു നിന്ന് അനുസരിക്കുന്ന നിങ്ങളുടെ ആ ഒബീഡിയൻസ് അല്ലെങ്കിൽ അടിമത്ത മനോഭാവം അത് ഒന്ന് പുനഃപരിശോധിക്കുകയും അത് വേണോ വേണ്ടോ എന്ന് ചിന്തിക്കുകയും ചെയ്യുക. കാരണം ഇത് നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നമാണ്.
അവർക്ക് രോഗമുണ്ടായാൽ അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത് അവരും നിങ്ങളുമായിരിക്കും. രണ്ടാമത്തെ കാര്യം മറ്റൊരു വാർത്തയാണ്. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളോട് പറയുന്നു, നിങ്ങൾ കൂടുതൽ വാക്സിനുകൾ കൊടുക്കണം. കൊറോണ വാക്സിൻ്റെ കാര്യമാണ്. ആർക്കാണ് കൊടുക്കേണ്ടത്? സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കൊടുക്കേണ്ടത്. സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ ആരൊക്കെ എടുക്കാത്തവരുണ്ടോ അവർക്കൊക്കെ കൊടുക്കണം. ഒപ്പം തന്നെ രണ്ട് ഡോസ് വാക്സിൻ എടുത്ത മുതിർന്നവർക്കും ഒരു കരുതൽ ഡോസ് കൂടി കൊടുക്കണം. എത്ര നല്ല സർക്കാരാണല്ലേ. നമ്മുടെ കുട്ടികളോടും പ്രായമായവരോടൊക്കെ എന്തോ വരെ സ്നേഹമാണ് മോദി സാറിന്. അദ്ദേഹം പറയാൻ നോക്കിയിരിക്കുകയാണ് പിണറായി സാറ് അനുസരിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും, സർക്കാർ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് വാക്സിൻ തരുമ്പോൾ തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, അല്ലെ ഞങ്ങളുടെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ഉറപ്പായിട്ടും ചിന്തിക്കും. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സർക്കാരെന്ന് പറയുന്ന സംഗതി, ഇപ്പോൾ അത് മോദി ആയാലും പിണറായി ആയാലും ആരുടെ തന്നെ സർക്കാരായാലും, ഈ പറയുന്ന ആൾക്കാർ, ഈ രാഷ്ട്രീയക്കാർ, അവരുടെ ഒപ്പമുള്ള നേതാക്കന്മാർ ആരും തന്നെ അവരുടെ കുടുംബസ്വത്ത് കൊണ്ടുവന്നല്ല നിങ്ങൾക്ക് എന്തെങ്കിലും തരുന്നത്. ഒരു സർക്കാരിനും ഒന്നും ഫ്രീ തരാൻ പറ്റില്ല. നിങ്ങൾ കേൾക്കുന്നതാവും ആം ആദ്മി പാർട്ടി സർക്കാർ ഫ്രീ ആയിട്ട് കറണ്ട് കൊടുക്കുന്നു. ഒരു സർക്കാരിനും ആർക്കും ഒന്നും ഫ്രീ കൊടുക്കാൻ പറ്റില്ല. സർക്കാർ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഫ്രീ ആയിട്ട് അങ്ങോട്ട് പണം കൊടുക്കുന്നത് കൊണ്ടാണ്. ഈ സംസ്ഥാനവും രാജ്യവും നോക്കി നടത്തണം എന്ന് പറഞ്ഞ് കുറേ ആൾക്കാരെ പിടിച്ച് അവിടെ അധികാരത്തിലിരുത്തി കഴിഞ്ഞിട്ട് ഈ രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും കാര്യം നോക്കാനായിട്ട് നിങ്ങൾ നികുതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏതിലൊക്കെയാണ് നികുതി കൊടുക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിലും ഭേദം നിങ്ങൾ ഏതിലൊക്കെയാണ് കൊടുക്കാത്തത് എന്ന് നോക്കുന്നതാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ അറിവിൽ, നമ്മൾ ശ്വസിക്കുന്ന വായു ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളിൽ നിന്നും കണ്ടതിനെല്ലാം ടാക്സ് പിടിച്ച് വരച്ചിട്ട് അവരെന്താണ് നിങ്ങൾക്ക് തിരികെ നൽകുന്നത്? നിങ്ങൾ അങ്ങോട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ഒരു ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ എത്ര രൂപയാണ് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും കൊടുക്കുന്നത്? ഈ പണമൊക്കെ അവരെന്തൊക്കെയാണ്? ഇങ്ങനെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പണമാണ് അവരെടുത്ത് തോന്നിയ വഴിക്ക് ചിലവഴിച്ചിട്ട് വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ നിങ്ങളിൽ നിന്നും പണം വാങ്ങാതെ തരുമ്പോൾ അത് ഫ്രീ ആയിട്ട് തരുന്നു എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവർ നൽകുന്ന ഈ വാക്സിൻ നിങ്ങൾ കൊടുക്കുന്ന നികുതിപ്പണം മുടക്കി അവർ വാങ്ങിയതാണ്. അത് നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നുള്ളത് പോലും ആലോചിക്കാതെ ഫാർമ കമ്പനികൾക്ക് കോടിക്കണക്കിന് പണം കൊടുത്തിട്ട് അവരിൽ നിന്നും അവരത് വാങ്ങി. ഇപ്പോഴത്തെ സീൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ ഇങ്ങനെ വാങ്ങിക്കൂട്ടിയ ധാരാളം വാക്സിൻ ഡോസുകൾ കെട്ടിക്കിടക്കുകയാണ്. അത് എക്സ്പയറി ഡേറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വാക്സിനുകൾ എങ്ങനെയെങ്കിലും കൊടുത്തു തീർക്കണം. എന്തിനാണ് അങ്ങനെ കൊടുത്തു തീർക്കുന്നത്? വേണ്ട എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കും അത് ഉപയോഗിക്കേണ്ട എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കളഞ്ഞാൽ പോരെ നിങ്ങൾ ചിന്തിക്കും. അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ അത് ഭരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പരാജയമല്ലേ? എങ്ങനെയാണ് പരാജയമാകുന്നത്? ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് അവർ ധൂർത്തടിച്ച്, അല്ലെങ്കിൽ അവർ അനാവശ്യമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ട് അത് ഉപയോഗിക്കേണ്ടി വന്നില്ല എന്ന് പറഞ്ഞാൽ അത് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾക്ക് ചോദ്യം ചെയ്യാനും അവരെ കുറ്റപ്പെടുത്താനുമുള്ള ഒരു വകുപ്പായിട്ട് മാറും. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആവശ്യമില്ലാത്തവർക്ക് പോലും അത് കുത്തിവെക്കണം എന്നാണ് നിങ്ങളുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞത്. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അത് നിങ്ങളെ സഹായിക്കുകയാണെന്നും നിങ്ങൾ ചിന്തിച്ചെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അവരുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കെട്ടിക്കിടക്കുന്ന വാക്സിനുകൾ തീർക്കണം എന്നുള്ളതാണ്. അത് ആ വാർത്തയിൽ, രണ്ടാമത്തെ വാർത്തയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഡോസ് വാക്സിൻ പോലും വേസ്റ്റ് ആക്കരുതെന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ അവർ ഈ വാക്സിൻ്റെ ഇരകളാക്കുകയാണ് യഥാർത്ഥത്തിൽ. കാര്യം എന്താണ്? ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ ഒരു കുട്ടിക്ക് പോലും കൊറോണ വൈറസിൽ നിന്നും ഭീഷണിയില്ല. നമ്മുടെ കുട്ടികൾക്ക് അതിശക്തമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്. അങ്ങനെയുള്ള അവരുടെ ശരീരത്തിലേക്ക് ഇപ്പോൾ നിലവിലുള്ള എമർജൻസി യൂസ് അപ്രൂവൽ മാത്രമുള്ള കുത്തിവെച്ചാൽ യാതൊരു ഗുണവുമില്ലാത്ത എന്ന് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമല്ല, കേന്ദ്ര സർക്കാർ തന്നെ, കേന്ദ്ര സർക്കാർ സ്ഥാപനമായ NCDC തന്നെ, നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ തന്നെ വെളിപ്പെടുത്തിയ ഒരു സത്യമാണ്. ഈ വാക്സിൻ കുത്തിവെച്ചാൽ ഒരു ഗുണവുമില്ല. ഗുണമില്ലെങ്കിലും അതുമൂലം ഡെഫിനറ്റായിട്ടും ദോഷം ഉണ്ട് താനും. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഈ കുത്തിവെപ്പ് കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഏതൊക്കെ പാർശ്വഫലങ്ങൾ അതുമൂലം ഉണ്ടാകുമെന്ന് ഇതുണ്ടാക്കിയ കമ്പനികൾക്ക് പോലും ഉറപ്പുമില്ല.
അപ്പോൾ അനാവശ്യമായിട്ട് നിങ്ങളുടെ കുട്ടികളെ ഒരു റിസ്കിലേക്ക് തള്ളിവിടുകയാണ് ഈ രാഷ്ട്രീയക്കാർ. അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഇവിടെ അവർ ഓർഡർ കൊടുത്ത് വാങ്ങിയ സകല വാക്സിൻ ഡോസുകളും എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ച് തീർക്കണം, കുത്തിവെച്ച് തീർക്കണം എന്ന് മാത്രമാണ്. അതിൻ്റെ ഇരകളായിട്ട് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വിട്ടുകൊടുത്താൽ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ എത്ര ഉത്തരവാദിത്തമുള്ള ഒരു മാതാവോ പിതാവോ ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. മാസ്ക് ധരിച്ച് ശ്വാസം മുട്ടിച്ച് നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യം നശിപ്പിക്കാതിരിക്കുക. WHO പോലും പറയുന്നത് 12 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെ മാസ്ക് ധരിപ്പിക്കരുത് എന്നാണ്. എന്നാൽ ഇവിടുത്തെ മന്ത്രി പറയുന്നത് ജനിച്ചു വീഴുന്ന കുട്ടികൾ മുതൽ മാസ്ക് ധരിക്കണമെന്നാണ്. അത്രയേറെ വിവരമുള്ള മന്ത്രിയാണ്. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ പറയുകയാണ്, കെട്ടിക്കിടക്കുന്ന വാക്സിൻ ഡോസുകളൊന്നും പാഴാവരുത്, അത് ആരെങ്കിലുമൊക്കെ സ്വീകരിക്കണം, ആരെയെങ്കിലുമൊക്കെ കൊണ്ടത് എടുപ്പിക്കണം, സ്കൂൾ കുട്ടികളെ ഒന്നിനെയും വിടരുത്, അവരെ എല്ലാവരും കുത്തിവെക്കണമെന്നാണ്. പക്ഷേ അവരുടെ ശരീരത്തിലേക്ക് സൂചി കുത്തണോ വേണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബോധമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചിന്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കും അതിൻ്റെ പിന്നിലെ പ്രശ്നം. അപ്പോൾ നിങ്ങൾ ഉചിതമായ തീരുമാനമെടുക്കും. താങ്ക് യു.